ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജെനീസ് വേൾ. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറും കൊണ്ടാണ്. ഈ ഒരു ഫെർട്ടിലൈസർ ഒരു തവണ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമേ. അതുമാത്രമല്ല, എല്ലാ തരം പൂച്ചെടികളിലും പച്ചക്കറികളിലും നമുക്കിത് ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റുമേ. പിന്നെ ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചെടികളിൽ നിറയെ പൂക്കളുണ്ടാവാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ പച്ചക്കറികളിലൊക്കെ ആണെങ്കിൽ പൂക്കളുണ്ടാവുന്നതൊക്കെ ചില സമയത്ത് കൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിലൊരു പരിഹാരമാണിത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കാ പിടിച്ച് കിട്ടാനും ആ പിടിച്ച് കിട്ടുന്ന കായകളൊക്കെ തന്നെ നല്ല വലിപ്പം വയ്ക്കുന്നതിനും സഹായിക്കും കേട്ടോ. ഇനിയിപ്പോൾ ആ വളം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടപ്പത്തിൽ ആ കുഞ്ഞ് ബെൽ ബട്ടനല്ലേ, അതൊന്ന് ഓൺ ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ ഓണാക്കി വയ്ക്കണേ. അപ്പോൾ ഞാൻ അടുത്ത തവണ പോലെ വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. മറക്കല്ലേ, ചെയ്യണേ. അപ്പോൾ നമ്മുടെ വളത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാണേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് വേണമെന്നൊന്നുമില്ല, കുറച്ച് അഴുക്കായി തുടങ്ങിയ ബീട്രൂട്ട് ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഈ ബീട്രൂട്ടിലുണ്ടല്ലോ ധാരാളം B9 എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. നമുക്കെന്നപോലെ തന്നെ ചെടികൾക്കും ഇത് നല്ല രീതിയിൽ പ്രയോജനപ്രദമാണ്. ഈ B9 എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഉണ്ടല്ലോ, ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഈ B9 മാത്രമല്ല, ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാൽസ്യവും അയണും മാംഗനീസും. ഈ കാൽസ്യവും അയണും മാംഗനീസും എന്ന് പറയുന്നത് ദ്വിതീയ മൂലകങ്ങളാണ്. പിന്നെ പൊട്ടാസ്യം അറിയാമല്ലോ, ചെടികളിൽ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും സഹായിക്കുന്ന ഒരു പ്രാഥമിക മൂലകം കൂടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ബീട്രൂട്ട് ഇതാ ഇങ്ങനെ ചീകി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല, എത്രത്തോളം ചെറിയ പീസാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെ എടുത്താലും മതിയേ. ഇങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലായി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് തൊലി കളയാനോ കഴുകാനോ ഒന്നും നിൽക്കണ്ട, ഇങ്ങനെ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനി വേണ്ട രണ്ടാമത്തേതും ലാസ്റ്റത്തേതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്. ഇതും ഫ്രഷ് ആയിട്ടുള്ളത് വേണമെന്നൊന്നുമില്ല, കുറച്ച് അഴുക്കായി തുടങ്ങിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ശർക്കരയിലും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഈ കാണുന്ന രീതിയിൽ ശർക്കരയും നന്നായിട്ട് ചീകി എടുത്ത് വയ്ക്കണം. ഇനിയിപ്പോൾ ചീകി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വളത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റുമായ ഇനി മൂന്നാമത് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒട്ടും തന്നെ വെള്ളമായി ഉണ്ടാവരുത്, നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വളം നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, വളം പെട്ടെന്ന് അഴുക്കായി പോട്ടോ. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കണേ. ഒരു കാരണവശാലും ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിലൊരു ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോട്ടോ. അതുകൊണ്ട് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയില്ലേ അത് ഒരു ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടില്ലേ അത് ഒരു ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വീണ്ടും ശർക്കര ഒരു ലെയറാക്കിയിടാം, അതിനുശേഷം വീണ്ടും ബീട്രൂട്ട് ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും ശർക്കര കൊണ്ടുള്ളൊരു ലെയർ തന്നെ വേണം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ശർക്കരയുടെയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെയും ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓരോന്നോരോന്ന് വെച്ചിട്ടാണ്. ഒരു ചെറിയ ശർക്കരയും അതുപോലെ തന്നെ ഒരു ചെറിയ ബീട്രൂട്ടുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ബോട്ടിൽ ഷേക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇത് നല്ല രീതിയിലൊന്ന് അടച്ച് സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ ഒരു 30 ദിവസം നമുക്ക് വയ്ക്കാവേ. പിന്നെ ഉണ്ടല്ലോ ഇത് വെയിലത്തൊന്നും കൊണ്ട് വയ്ക്കല്ലേ കേട്ടോ, എവിടെയെങ്കിലും തണലത്ത് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വേണം സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 15 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സ്പൂണ് ഒട്ടും തന്നെ വെള്ളമായി ഉണ്ടാവാൻ പാടില്ല, ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു സാധനം പെട്ടെന്ന് അഴുക്കായി പോട്ടോ. ഇപ്പോൾ ഇതാ ഇത് കണ്ടോ, 30 ദിവസത്തിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ആ ശർക്കരയും ബീട്രൂട്ടും എല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല രീതിയിൽ മിക്സായിട്ടല്ലേ ഇരിക്കുന്നതിപ്പോൾ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ആ ഒരു നീര് മാത്രം മതി കേട്ടോ. ഇതാ ആ കാണുന്നതാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ നമ്മൾ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ല രീതിയിൽ ഉണങ്ങിയതായിരിക്കണം. ഒരു കാരണവശാലും ഒട്ടും വെള്ളമായി ഉണ്ടാവില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ ഒരു വളം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ളൊരു ലിക്വിഡാണ് കേട്ടോ. അതുപോലെ തന്നെ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ല, നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും നല്ല രീതിയിൽ സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമേ.
പിന്നിപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ശർക്കര ഇട്ടിരിക്കുന്നത് കൊണ്ട് ഉറുമ്പ് വരില്ലേ എന്ന്. ഉറുമ്പൊന്നും വരില്ല കേട്ടോ, കാരണം നമ്മളിത് 30 ദിവസം വെച്ചിട്ട് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ ഒരു കാരണവശാലും ഉറുമ്പൊന്നും വരില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാമേ. അതിനായിട്ട് നമുക്ക് 1 ലിറ്റർ വാട്ടറിലേക്ക് ഈ വളമെന്ന് പറയുന്നത് 3 ml മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് നമ്മുടെ എല്ലാത്തരം ചെടികളിലും, പച്ചക്കറികളിലായാലും പൂച്ചെടികളിലായാലും ചുവട്ടിലും അതുപോലെ തന്നെ ചെടികളിലും മുഴുവനായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുമേ. അങ്ങനെ 10 ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് ഈ ഒരു വളം ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വളം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടല്ലേ, എല്ലാത്തരം ചെടികൾക്കും കൊടുക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ടും സാധിക്കും. അതുമാത്രമല്ല, അങ്ങനെ വലിയ ചിലവൊന്നും വരുന്നില്ലല്ലോ. ഈ 2 സാധനവും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും, അഭിപ്രായങ്ങൾ മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി ചോദിക്കാനായിട്ട് ഒട്ടും മടി കാണിക്കല്ലേ. അപ്പോൾ ഇനി ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, പോവാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.